അസ്സാമലൈക്കും വാഹത് ബിസ്മില്ലാ അലഹമുല്ല അസ്വലാ സ്സലാം വായാല റസൂലില്ല വായാല ആലിഹി ഒ സാഹബി ഹി അജ്മിൻ ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ ഫിഖ് ക്ലാസ്സിൽ എട്ട് പാഠങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഒൻപതാം പാഠം കഫൻ ചെയ്യൽ എന്നതാണ് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു അതിനുശേഷം എങ്ങനെയാണ് ഒരു മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്നും ആ മയ്യത്തിനെ ആരാണ് കുളിപ്പിക്കേണ്ടത് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തതായി മയ്യത്ത് കഫൻ ചെയ്യൽ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അടുത്തതായി മയ്യത്ത് കഫൻ ചെയ്യൽ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപം വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഈ പാഠത്തിൽ പാടത്തിൽ സമയം നമ്മൾ കഫൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നതൊക്കെയാണ് പഠിക്കാനിരിക്കുന്നത് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മൂന്ന് കഷ്ണം തുണി കൊണ്ടാണ് അയാളെ കഫൻ ചെയ്യേണ്ടത് കഫൻ പുടവയിൽ സുഗന്ധദ ദ്രവ്യങ്ങൾ പൂഷുന്നതും പുകക്കുന്നതുമെല്ലാം സുന്നത്തായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്ത് അയാളുടെ മീശ അതല്ലെങ്കിൽ അയാളുടെ നഖമൊക്കെ ക്രമാതീതമായി വലുതായിട്ടുണ്ട് എങ്കിൽ അത് വെട്ടിയൊതുക്കാവുന്നതാണ് മരണപ്പെടുന്നത് സ്ത്രീയാണ് എങ്കിൽ കുളിപ്പിച്ചതിന് ശേഷം ആ സ്ത്രീയുടെ മുടി പിൻഭാഗത്തേക്ക് മെടഞ്ഞിടുന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് കഫൻ കഫൻപുടവ വെള്ള നിറത്തിലാകൽ സുന്നത്താണ് പ്രവാചകൻ സുല്ലാഹു അല്ലഹി വസലമയെ കഫൻ ചെയ്ത കഫൻ കഫൻപുടവ അത് വെള്ളയായിരുന്നുവെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും റസൂൽ അലൈവ് പ്രവാചകൻ സാഹുഅലഹി വസ്ലമ യമനിലെ പരുത്തി കൊണ്ടുള്ള മൂന്ന് വെള്ള തുണികളിലാണ് കഫൻ ചെയ്യപ്പെട്ടത് അതിൽ പ്രവാചകനെ കഫൻ ചെയ്തതിൽ മൂന്ന് തുണികളെന്ന് പറയുന്നതിൽ അതിൽ കുപ്പായമോ തലപ്പാവോ ഉണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പ്രവാചകൻ സുലാഹു അലൈഹി വസല്ലമയെ വെള്ളവസ്ത്രത്തിലായിരുന്നു കഫൻ ചെയ്തിരുന്നത് പ്രവാചകൻ ഹദീസുകളിൽ പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ പറ്റും എന്ത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്താണത് ആ അതെ നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ മരണപ്പെട്ടയാളുകളെ വെള്ളവസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്നത് പ്രവാചകൻസ് അലിസ്ല ഹജീസുകൾ ഈ പ്രതിപാദിച്ചത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ ആ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഒരാൾ മരിച്ച് മരിക്കുന്ന സമയത്തുള്ള ക്രിയകൾ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തെ കുളിപ്പിച്ചു കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഫൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഫൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും എന്താണ് കഫൻ ചെയ്യേണ്ട രീതിയൊന്നുമാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് എല്ലാവരും റെഡിയല്ലേ ആ അപ്പോൾ നമുക്ക് പഠിക്കാം മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സുജൂതിൻ്റെ അവയവങ്ങളിലും അതുപോലെ തന്നെ സാധാരണ വിയർപ്പ് കെട്ടി നിൽക്കാൻ ഇടയുള്ള ഭാഗങ്ങളിൽ മടക്കുകളിലൊക്കെ സുഗന്ധം പുരട്ടി കൊടുക്കൽ നല്ലതാണ് എന്നതാണ് കഫൻപുടവകൾ ഓരോന്നും സുഗന്ധലേപനം ചെയ്തതിനു ശേഷം സുഗന്ധം പുരട്ടിയതിനു ശേഷം ഒന്നിന് മുകളിൽ മറ്റൊന്നായിക്കൊണ്ട് നിവർത്തി വെക്കണം നമ്മൾ കഫൻ ചെയ്യേണ്ട കഫൻ തുണി അത് പിന്നെ സുഗന്ധമൊക്കെ പുരട്ടി ഒന്നിനു മുകളിലായിക്കൊണ്ട് മറ്റൊന്നായി നിവർത്തി വെക്കുക അതുപോലെ തന്നെ നിവർത്തി വെക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു തുണി നമ്മൾ പിന്നെ കഫൻ ചെയ്യാൻ വേണ്ടി നിവർത്തി വെക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം ആ തുണിയുടെ ഭാഗത്ത് നിന്ന് ആ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് തന്നെ എന്താക്കാം നമുക്ക് കഫൻ കഫൻ ചെയ്യാനാവശ്യമായ കെട്ടാനാവശ്യമായ കയറ് നമുക്ക് ഉണ്ടാക്കാം അത് അതിൻ്റെ ഒരു സൈഡ് ഭാഗം കീറിക്കൊണ്ട് എന്താക്കാം മൂന്നോ അഞ്ചോ ആവശ്യമായ അളവിൽ മൂന്ന് തുണിയ മൂന്ന് കഷ്ണം കയറ് അല്ലെങ്കിൽ അഞ്ച് കഷ്ണം കയറൊക്കെ ആവശ്യമായ രൂപത്തിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പം ആ മുറിച്ചെടുത്ത കയർ എന്താക്കണം നമ്മൾ ആദ്യം പിന്നെ കഫൻ ചെയ്യൽ സുഗമമായി കഫം ചെയ്യാൻ വേണ്ടി നമ്മൾ കഫം തുണി വിരിക്കുന്നതിന് കൊണ്ട് തന്നെ മൂന്ന് കഷ്ണം കയറാണെങ്കിൽ അത് മൂന്ന് ഭാഗത്ത് എവിടെയാണോ നമ്മൾ കെട്ടു വരാൻ വരാനിടയുള്ളത് ആ കെട്ട് വരാനിടയുള്ള ഭാഗത്ത് മൂന്ന് ഭാഗത്തും നമ്മൾ ആ കയറ് വിരിച്ചു വെക്കുന്നു കയറ് ഇങ്ങനെ വിരിച്ച് വെക്കുക അതിൻ്റെ മുകളിലാണ് ഒന്നിനു മുകളിൽ ഒന്നായിക്കൊണ്ട് മൂന്ന് കഷ്ണം തുണി നമ്മൾ വിരിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ തുണി വിരിക്കുന്ന സമയത്ത് നമ്മളെന്താക്കി കയറ് വെക്കാൻ മറന്നുപോയി അതൊരു പ്രശ്നമല്ല നമുക്ക് എന്താക്ക അത് പിന്നീടും വെക്കാവുന്നതാണ് അത് ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഖബർ കഫൻ ചെയ്യാൻ കുറച്ചു കൂടി എളുപ്പമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതവിടെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ മൂന്ന് ലെയർ ആയിക്കൊണ്ട് മൂന്ന് തുണികൾ എന്താക്കുകയാണ് സുഗന്ധലേപനം ചെയ്ത് നമ്മൾ മൂന്ന് മൂന്നായിക്കൊണ്ട് വിരിച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കയറ് വെച്ചു ശേഷം കഫൻ തുണി സുഗന്ധലേപനം ചെയ്ത് മൂന്ന് തുണിയും നമ്മളെന്താക്കി വിരിച്ചു വെച്ചു അതിലേക്ക് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ തന്നെ മയത്തിൻ്റെ ശരീരത്തിലെ മുഴുവൻ വെള്ളത്തിൻ്റെ അംശങ്ങളും ജലാംശങ്ങളും ഒരു നലഞ്ഞ നനഞ്ഞ കൊണ്ടോ ശീല കൊണ്ടോ തുണി കൊണ്ടോ ഒക്കെ ഒപ്പിയെടുത്തതിനു ശേഷം മയത്തിനെ നമ്മൾ അത് അതിലേക്ക് മലർത്തി കിടത്തുകയാണ് ആദ്യം മയത്തിന് അതിലേക്ക് കഫൻ തുണി വിരിച്ച് വെച്ച കഫൻ തുണിയിലേക്ക് നമ്മൾ മയ്യത്തിനെ മലർത്തി കിടത്തുകയാണ് ശേഷം ആ മയ്യത്തിനെ ഒന്നാമത്തെ തുണി കൊണ്ട് നമ്മൾ പൊതിയുകയാണ് ഒന്നാമത്തെ തുണി കൊണ്ട് പൊതിയുന്നു രണ്ടാമത്തെ തുണി കൊണ്ട് പൊതിയുന്നു മൂന്നാമത്തെ തുണി കൊണ്ട് പൊതിയുന്നു അങ്ങനെ കഫൻ പുടവ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകാത്ത രൂപത്തിൽ നന്നായി കെട്ടിവെക്കുകയും ചെയ്യുന്നു ഒന്നാമത്തെ തുണി ആദ്യം വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് പിന്നെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് അങ്ങനെ വലതെ ഒന്തിച്ചു കൊണ്ടാണ് എന്താക്കേണ്ടത് നമ്മൾ തുണികൾ കെട്ടേണ്ടത് ആദ്യം വലതുവശത്തു നിന്ന് ഇടതു വശത്തേക്ക് നിന്ന് വലതുവശത്തേക്ക് പിന്നെ അതിൻ്റെ മുകളിൽ വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് അങ്ങനെ മൂന്ന് ലെയർ ആയിക്കൊണ്ട് മൂന്നായിക്കൊണ്ട് ആ തുണിയെ കൃത്യമായിക്കൊണ്ട് വളരെ നല്ല രൂപത്തിൽ എന്താക്കുകയാണ് കഫൻ ചെയ്യുകയാണ് ആ കഫൻ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നിന്നും കഫൻ പുടവ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പിന്നെ മൂന്ന് കെട്ടാണെങ്കിൽ നടുവിൽ ഒരു കെട്ടും അതുപോലെ തന്നെ കാൽഭാഗത്തൊരു കെട്ടും തലഭാഗത്തൊരു കെട്ടും അഞ്ചാണെങ്കിൽ ഇടയിൽ രണ്ട് കൂടി അധികരിച്ചു വരും ഇങ്ങനെ നമ്മൾ നമ്മളെന്താക്കുകയാണ് മയത്തിൻ്റെ കഫൻ ചെയ്ത് കൃത്യമായി കൊണ്ട് കെട്ടിവെക്കുകയാണ് സ്ത്രീകളുടെ മയ്യത്ത് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഹദീസുകൾ സുഹൈഹായി വന്നിട്ടില്ലാത്തതിനാൽ അവരുടേതും പുരുഷൻ്റെതു പോലെ തന്നെ മൂന്ന് തുണികളിൽ തന്നെ കഫൻ ചെയ്യുകയാണ് വേണ്ടത് ഇനി ഹജ്ജിലോ റംറയിലോ ആയിരിക്കെയാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അയാളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അയാളുടെ കഫൻ പുടവയിലോ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പുരുഷനാണ് എങ്കിൽ അയാളുടെ തല മറക്കാതെയാണ് അയാളെ കഫൻ ചെയ്യേണ്ടത് ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ട വ്യക്തിയുടെ കഫൻ ചെയ്യലുമായി ബന്ധപ്പെട്ട് നബിസ് പറഞ്ഞ നിർദ്ദേശം നോക്കൂത്തെ അദ്ദേഹത്ത് നിങ്ങൾ വെള്ളം കൊണ്ടും കൊണ്ടും താളി കുളിപ്പിക്കുക നിങ്ങൾ രണ്ടു തുണികളായി രണ്ടു തുണികളിലായിക്കൊണ്ട് കഫൻ ചെയ്യുക അദ്ദേഹത്തിന് എന്താക്കേണ്ടതില്ല നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ തല നിങ്ങൾ മറക്കരുത് യൗമൽ ഖിയാമതി മുലബ്ബിയ അദ്ദേഹത്തെ അമ്രയിലുമായിരിക്കേ മരണപ്പെട്ട അദ്ദേഹത്തെ അള്ളാഹുസ്ബാൻ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആളായി കൊണ്ടായിരിക്കും അള്ളാഹു ഉയർത്തെഴുതേൽപ്പിക്കുക എന്ന് പ്രവാചകൻ അലൈഹി സുല്ലാം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഹജ്ജിലോ റംറയിലോ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തെ രണ്ട് തുണികളിലായിക്കൊണ്ടാണ് കഫൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ തല മറക്കുകയും ചെയ്യരുത് തീർച്ചയായും അള്ളാഹുസ്ബാനുഅലാം അദ്ദേഹത്തെ തെൽബിയെത്തി ചൊല്ലുന്നവനായിക്കൊണ്ട് കയാമത് നാളിൽ ഉയരത്തെ നൽപ്പിക്കുമെന്നാണ് ചെറിയ കുട്ടികളാണ് മരണപ്പെട്ടത് എങ്കിൽ ഒറ്റ തുണിയിൽ കഫൻ ചെയ്താൽ മതിയാവും മൂന്നെണ്ണം ഉപയോഗിക്കുന്നത് എന്തല്ല വിലക്കപ്പെട്ട കാര്യമല്ല എന്നാൽ ചെറിയ കുട്ടികളാണ് മരണപ്പെട്ടതെങ്കിൽ ഒറ്റ തുണിയിൽ കഫൻ ചെയ്താൽ മതിയാവുന്നതുമാണ് മാത്രമല്ല പെൺകുട്ടികൾക്ക് പ്രത്യേകം ഒരു മുഖമക്കനയുടെ ആവശ്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മയ്യത്ത് എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് എന്ന ഒരു വളരെ ലളിതമായ രൂപമാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത് മൂന്ന് തുടികളെയാണ് മയ്യത്ത് കഫൻ ചെയ്യേണ്ടത് മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അയാളെ പരിപാലിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അതല്ലെങ്കിൽ വിശ്വാസികളുടെ ഫർലു കിഫായയാണ് സാമൂഹ്യ ബാധ്യതയാണ് ആ ബാധ്യതാ നിർവഹണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മയ്യത്ത് കുളിപ്പിക്കലാകട്ടെ കഫൻ ചെയ്യലാകട്ടെ മയ്യത്തുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാരിപാലന പ്രവർത്തനങ്ങൾ അത് വിശ്വാസികളുടെ മേൽ സാമൂഹ്യ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുകയും ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും ആവശ്യമായ സമയത്ത് അത് പ്രയോഗിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിക്കനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത് കൃത്യമായി പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുകയും പഠന പ്രവർത്തനങ്ങൾ കൃത്യമായും ചെയ്തുകൊണ്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുവാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസലല്ലാഹു വല സീദിന മുഹമ്മദ് വായലഅ അലിഹി വസ്ഹം ലഹി വസല്ലം അസലമലൈക്കും വാർഹമുല്ലാഹി വരകാത്തൂ